ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂർക്കേനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. കൂർക്കേന്ന് പറയുന്നത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എല്ലാവർക്കും ഒരു മടിയും ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ നേരം എടുക്കും ചെയ്യാനായിട്ട്, ക്ലീൻ ആക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലീൻ ആക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ മൊത്തം കറുത്ത കളറാവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് പ്രശ്നത്തിനെയും മാറ്റാൻ പറ്റുന്ന രണ്ട് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കൂർക്ക. നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ കൂർക്കയാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഈ പൂഴിയും മണ്ണൊക്കെ ഫുള്ള് പോവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടിയാണ് എല്ലാവരും എടുക്കാനായിട്ട്. അപ്പം സാധാരണ ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക്, ഞങ്ങളെ കൊണ്ട് വീട്ടിൽ മമ്മി ഇങ്ങനെ ഇതെല്ലാം ക്ലീൻ ആക്കിപ്പിക്കും കുറേ ഉള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇതിങ്ങനെ ക്ലീൻ ആക്കും. ഓക്കെ, അപ്പം നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച കൂർക്ക നമ്മളിപ്പോൾ ഇതാ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ക്ലീൻ ആക്കാൻ പോവാണ് കൈകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങളിപ്പോൾ കാണിക്കുന്നത് ഇതേപോലെ വാഷ് ബേസിൻ്റെ അകത്ത് വെച്ചിട്ടാണ്, ഇവിടെ ഇങ്ങനെ ഒരു തുളയുള്ള പാത്രമൊക്കെ വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ വാഷ് ബേസിൻ്റെ അകത്ത് വെച്ച് ചെയ്യരുത്, കാരണം വാഷ് ബേസിൻ്റെ അകത്ത് ഇതിലുള്ള ഈ അഴുക്കും ഇതൊക്കെ നിന്ന് ബ്ലോക്ക് ആവും. കണ്ടില്ല, ഇത്രയും അഴുക്ക് ഇതിൽ നമ്മൾ ഇട്ട് വെച്ചത് കൊണ്ട് ഇത്ര അഴുക്ക് പോയി നേരെ ഒരു ദിവസം മുമ്പ് ഇട്ട് വെച്ചതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ്. പിന്നെ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ പോലെ ഉണ്ട്, അകത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ല. അപ്പൊ നിങ്ങൾ ഇത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഇച്ചിരി കൂടെ ഗ്രിപ്പ് കിട്ടാനായിട്ട് ഇതുള്ള എന്തെങ്കിലും ഇങ്ങനെ പ്രൊജക്ഷൻ ഉള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോസസ്സിന് ഒക്കെ അതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഇനി എങ്ങാനും ഇച്ചിരി അഴുക്ക് പറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മളപ്പോൾ ഈ കൂർക്ക ഇതിലിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അതിലെ തൊലിയൊക്കെ പോകും. പുറത്തോട്ട് പോകുന്നുണ്ട്, എന്നാലും പോകുന്നത് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നോക്കും, കുറേ ഏകദേശം നല്ലോണം തൊലി പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഈ നമ്മള് കൈ കൊണ്ട് ഇപ്പൊ ഉറക്കത്ത് ക്ലീൻ ആക്കിയത് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് നമ്മളൊന്ന് ക്ലീൻ ആക്കും. വെള്ളത്തിലിട്ടപ്പോ കുറച്ചുകൂടെ തൊലി പോയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇനി ഇതിനിടയിലുള്ള ആ ചെറിയ ചെറിയ കുഴികളിലുള്ള അഴുക്ക് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ കത്തിക്കൊണ്ട് തന്നെ എടുത്താലേ അത് പോകത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ജസ്റ്റ് അത് വെള്ളത്തിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഇപ്പൊ ഉരച്ചത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് ഒന്ന് ക്ലീൻ ആക്കാം. നമ്മള് ഉരച്ചതുകൊണ്ട് ഇത്രയും അഴുക്ക് പോയിട്ട് നമ്മള് ഓക്കെ ഗൈസ്. അപ്പൊ നമ്മള് പകുതി 90% നമ്മള് ഇതിന്റെ അഴുക്കൊക്കെ നമ്മള് നേരത്തെ കാണിച്ച പോലത്തെ ആ അങ്ങനെ അതിലിട്ട് ഉരച്ച് അങ്ങനെ നമ്മൾ റബ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മള് ബാക്കിയുള്ളത് കത്തി കൊണ്ട് നമ്മളെല്ലാം എടുത്ത് കളയുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ കത്തി കൊണ്ട് ഒരെണ്ണം ക്ലീൻ ആക്കിയതാണിത്. എല്ലാം ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്.
മൊത്തം പോയിട്ട് ഇപ്പൊ ഇത്രയേ ആയിട്ടുണ്ട്, ഇനി ഇത് ഫുള്ള് നമുക്ക് അങ്ങനെ ചെയ്തു തീർക്കാം. അപ്പൊ നമ്മുടെ കൂർക്കയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഓക്കെ. അപ്പൊ നമ്മുടെ കൂർക്കയെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു വേറൊരു ടിപ്പും കൂടെ ഉണ്ട്, വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് ക്ലീൻ ആക്കാനായിട്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.